ഐക്കോയുടെ ഐക്കോ 7 ലെജൻഡ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ ട്രിപ്ലേറ്റ് എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കോ 7 ലെജൻഡ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഐക്കോ 7 ലെജൻഡിലെ 6.62 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയാണ് വരുന്നത്. ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 1000Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 209.5 grams ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.7 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ AG ഗ്ലാസ് ബാക്ക് ബോർഡാണ് വരുന്നത്. പിന്നെ BMW ആയിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ട് ഈ ഫോണിൻ്റെ ബാക്കിൽ 3 കളർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ ട്രിപ്ലേറ്റ് എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഏകദേശം 7 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിലെ LPDDR5 റാമാണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 2 versions വരുന്നുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിലെ 8GB റാമും 128GB ഇൻറ്റേണലാണ് വരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിലെ ഇൻ ഡിസ്പ്ലേ മോൺസ്റ്റർ ടച്ച് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇത് ഗെയിമിങ്ങിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 4906mm² വരുന്ന വേപ്പർ ചേമ്പർ ലിക്വിഡ് കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 4D ഗെയിമിംഗ് വൈബ്രേഷൻ എന്നുള്ള ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 camera സെൻസേഴ്സാണ് വരുന്നത്. 48MP F1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX598 സെൻസറാണ്. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്കോ 7 എന്ന ഫോണിലും ഇതേ ഒരു മെയിൻ സെൻസർ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 13MP F2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120°. ഈ ഒരു ലെൻസ് വെച്ചിട്ട് മാക്രോ ഫോട്ടോസും ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ 3rd 13MP F2.46 അപ്പേഴ്സിൽ വരുന്ന പോർട്രേറ്റ് ലെൻസ് ആണ് വരുന്നത്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എക്സ്ട്രീം നൈറ്റ് വിഷൻ പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാ സ്റ്റേബിൾ വീഡിയോ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ പിക്സൽ ഷിഫ്റ്റ് അൾട്രാ HD ഇമേജ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4000mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 66W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 22 minutes കൊണ്ട് തന്നെ ഈ ഫോൺ ഫുള്ളായിട്ട് ചാർജ് ചെയ്യാമെന്നാണ്. പിന്നെ ഈ ഫോണിൽ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8GB റാം വെർഷൻ്റെ വില വരുന്നത് 39,990 rupees. 12GB റാം വെർഷൻ്റെ വില വരുന്നത് 43,990 rupees. പിന്നെ ICCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3000 rupees ഓഫ് ലഭിക്കും. അതുപോലെ തന്നെ ആമസോണിൻ്റെ കൂപ്പൺ യൂസ് ചെയ്യുകയാണെങ്കിൽ 2000 rupees ഓഫും ലഭിക്കും. May 1 ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐക്കോയുടെ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ ആമസോൺ വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഐക്കോ 7 ലെജൻഡ് എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസിങ് തന്നെയാണ് ഈ ഫോണിന് വരുന്നത്. പിന്നെ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ ട്രിപ്ലേറ്റ് എന്ന പ്രോസസ്സറും അതുപോലെ തന്നെ 108MP ക്യാമറ സെൻസറൊക്കെ ആയിട്ട് MI 11X Pro എന്ന ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ഐക്കോ 7 ലെജൻഡ് എന്ന ഫോണിന് MI 11X Pro എന്ന ഫോണിൻ്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരും. എന്തായാലും ഐക്കോ 7 ലെജൻഡ് എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.